ക്രൈസ്തവ സഭാ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. ഏറ്റവും വലിയ തിരുനാൾ ഉയർപ്പ് ഞായർ തിരുനാളാണ് എങ്കിലും ഏറ്റവും അധികം സഭാജീവിതത്തിൻ്റെ അനുസ്മരണങ്ങൾ നടക്കുന്നത് പെസഹ ദിനത്തിലാണ്. 33 വർഷത്തെ യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൽ യേശു ഏറ്റവുമധികം ആഗ്രഹിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 22:15 അതിപ്രകാരമാണ്: ഇന്ന് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു എന്തിനായി ഈ ഭൂമിയിലേക്ക് അവതീർണനായോ, ആ ദൗത്യം ലോകാവസാനം വരെ തുടരുന്നതിന് വേണ്ടി യേശു ആഗ്രഹിച്ച കാര്യമാണ് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ. അതിനുവേണ്ടി ലൂക്കായുടെ സുവിശേഷം 22 നാം വായിക്കുന്ന പോലെ യേശു ഏറ്റവും അധികം ഒരുങ്ങി. യേശു മുൻകൂട്ടി പ്രവചിച്ചു, എനിക്ക് ജെറൂസലത്ത് പോകണം, ജെറൂസലത്ത് പോകണം. അവിടെ 3 കാര്യങ്ങളാണ് നടക്കേണ്ടത്: എനിക്ക് പീഡകൾ സഹിക്കണം, മരിക്കണം, 3 ഉയർത്തെഴുന്നേൽക്കണം. മുൻകൂട്ടി 3 പ്രാവശ്യം മത്തായി 16, 17, 20 പ്രവചിച്ചു. ആ തൻ്റെ ദൗത്യ നിർവഹണത്തിന് ഒരുക്കമായി യേശു മുൻകൂട്ടി ശിഷ്യന്മാരെ ഒരുക്കി. ലൂക്കായ് 22:12 വായിക്കുന്ന പോലെ ഈ എന്തിനായി ഭൂമിയിൽ അവതീനനായോ, അതെല്ലാം ലോകാവസാനം വരെ തുടരുന്നതിന് വേണ്ടി യേശു അത് മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്തതാണ് ഈ പെസഹയാചരണം. പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന കാര്യം യോഹന്നാൻ സുവിശേഷം 1:29 വായിക്കുന്നു: ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ട് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്യുന്ന രക്ഷാകര കർമ്മം ലോകാവസാനം വരെ തുടരുന്നതിന് വേണ്ടി മെൽക്കീസദേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അപ്പമെടുത്ത് വീഞ്ഞെടുത്ത് ബലിയർപ്പിച്ചതുപോലെ ഇത് അർപ്പിക്കാൻ വേണ്ടി യേശു തിരഞ്ഞെടുത്തത് പെസഹ വ്യാഴാഴ്ചയാണ്. അതുകൊണ്ടാണ് വത്തിക്കാൻ സൂനദോസ് പരിശുദ്ധ കുർബാനയെ, പെസഹ ആചരണത്തെ സഭാജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചിയുമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം, വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ളത്, അത് ആഘോഷിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. അത് പൂർണ്ണമാകുന്നത് പെസഹായിലെ ബലി, അപ്പവും വീഞ്ഞുമെടുത്ത് യേശു അർപ്പിച്ച് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അർപ്പിച്ച ബലി പൂർണ്ണമാകുന്നത് കാൽവരിയിലാണ്. പക്ഷേ അത് കാൽവരിയിലെ മരണത്തിൽ ഖബറടക്കത്തിൽ അവസാനിക്കുന്നതല്ല, അത് ഉത്ഥാനത്തിലും പരിശുദ്ധാത്മാവിനെ അയച്ച് സഭാജീവിതത്തെ തുടർന്ന് പിതാവിൻ്റെ പക്കലേക്ക് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ടാണ് ഇന്ന് പൗലോസ് ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 11:3 വായനയിൽ വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ഇന്ന് ഈ പെസഹയിൽ അർപ്പിക്കപ്പെടുന്ന കാര്യം, അത് യേശു ഞങ്ങളെ ഞങ്ങൾക്ക് നൽകിയതും ഞങ്ങൾ നിങ്ങൾക്ക് ഭരമേൽപ്പിച്ചതുമാണ് എന്ന് 23 കാര്യം വാക്യത്തിൽ പറയുന്നത്. ഈ പരിശുദ്ധ കുർബാനയും പെസഹയിലത്തെ ആചരണവും നമുക്ക് തോന്നുന്നത് പോലെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ളതല്ല, എനിക്ക് ഇതാണ് ആഗ്രഹമെന്ന് പറയാനുള്ളതല്ല. പൗലോസ് ലീഹ പറയാണ്, യേശുവിൽ നിന്ന് കിട്ടിയതാ, അത് ഞങ്ങൾ അപ്പസ്തോലന്മാർ കൈമാറിയിട്ടുള്ളതാണ്. അതാണ് ഈ പെസഹായിലെ ഈ ആചരണം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. എന്താണ് യേശു നമുക്ക് തന്നത്, എന്താണ് നമുക്ക് കൈമാറിയിട്ടുള്ളത്? അത് ഒരു ഓർമ്മയാചരണമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് ഇതേക്കുറിച്ച് പറയുന്നുണ്ട്.
യേശു അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇത് സമയത്തിന്റെ പൂർത്തീകരണത്തിൽ സംഭവിച്ചതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവം സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവല്ലഭനാണ്, എന്നാൽ പരിശുദ്ധ കുർബാനയേക്കാൾ വലുതായ ഒരു സമ്മാനം ഈ മനുഷ്യവർഗത്തിന് യേശു നൽകാൻ അറിവില്ല, കഴിവില്ല എന്ന്. ദൈവത്തിന്റെ ഏറ്റവും പരമമായ സ്നേഹത്തിന്റെ അടിസ്ഥാനമാണിത്. അത് നടന്നത് സമയത്തിന്റെ പൂർത്തീകരണത്തിലാണ്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഗലാത്തിയ 4:4 വായിക്കുന്ന പൗലോസ് ഇപ്രകാരമാണ്, കാലസമ്പൂർണത വന്നപ്പോൾ, സമയത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചപ്പോൾ യേശു സ്ത്രീയിൽ നിന്ന് ജാതനായി. അത് കഴിഞ്ഞ ഈ സമയത്തിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് മാർക്കോസിന് സുവിശേഷം 1:15 പറയുന്നുണ്ട്, തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ യേശു പറയുകയാണ്, ഇതാ സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പിന്നെ യേശു തന്നെ യേശുവിന് മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നതാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിലെ 13:13 അപ്പോൾ ജനിച്ചതിനെ കുറിച്ച് സമയത്തിന്റെ പൂർത്തീകരണമായി പറയുന്നു, പരസ്യ ജീവിതത്തെ കുറിച്ച് സമയത്തിന്റെ പൂർത്തീകരണമായി പറയുന്നു. ഇതാ യേശു പറയുകയാണ്, താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായി എന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ച് ചെയ്തതാണ് പെസഹായിൽ ഈ കർമ്മം. യേശുവിന്റെ പിതാവിന്റെ പക്കലേക്കുള്ള യാത്രയുടെ സമയത്തിന്റെ പൂർത്തീകരണം. മറ്റു പല സമയത്തിൽ യേശുവിനെ രാജാവാക്കാൻ നോക്കിയപ്പോൾ പറയുന്നുണ്ട് സുവിശേഷകൻ, സമയമായില്ല. കാനായിൽ എത്തിയപ്പോൾ പറയുന്നുണ്ട് സമയമായില്ല. ഇതാണ് ഏറ്റവും ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള സമയം. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നത്തെ ആചരണം യേശു ഈ സഹിയോൻ ശാലയിലേക്കാണ് ആഗ്രഹിച്ച് ചെന്നത്. സഹിയോൻ ശാലയിൽ നടന്ന സഭയുടെ രക്ഷാകര കർമ്മവുമായി ബന്ധപ്പെട്ട് നടന്ന 8 കാര്യങ്ങളിലെ ഏകദേശം 5 നടന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. യേശു ആഗ്രഹിച്ച് ചെയ്തത് 1 പഴയ നിയമത്തിന്റെ പെസഹയുടെ ആചരണമാണ്. 2 യേശു നൽകിയ പുതിയ കൽപ്പനയാണ്. 3 പുതിയ നിയമമാണ്. 3 പരിശുദ്ധ കുർബാന സ്ഥാപനമാണ്. 3 പാദം കഴുകലാണ്. 4 പരിശുദ്ധ കുർബാന സ്ഥാപനമാണ്. 5 പൗരോഹിത്യം സ്ഥാപിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ സഹിയൻ ശാലിയിൽ പിന്നീട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോല പ്രവർത്തനം 1:14 വായിക്കുന്ന പോലെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച സ്ഥലമാണ്. 6 അവിടെയാണ് പരിശുദ്ധാത്മാവ്, അപ്പസ്തോല പ്രവർത്തനം 2 വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അവിടെയാണ് പിന്നീട് യേശു തന്റെ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതും ഈ സഹിയൻ ശാലിയിലാണ്. ഇതിലെ ആദ്യമായി തന്നെ യേശു ആചരിച്ചത് പെസഹ ആചരണമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 12 പുറപ്പാട് പുസ്തകത്തിലെ 12 നിന്നാണ് ഇന്ന് നമ്മൾ 1 വായനയിൽ കേട്ടത്. ഈജിപ്തിലെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനത ഏകദേശം 430 ചെലവഴിച്ചു. അവിടുത്തെ നിലവിളി, ഇസ്രായേൽ ജനതയുടെ നിലവിളി കേട്ടപ്പോൾ യഹോവയായ ദൈവം അവർക്കൊരു രക്ഷകനായി മോശയെ തിരഞ്ഞെടുത്തു, സഹായിയായി അഹ്റോനെയും നിശ്ചയിച്ചു. ആ മോശ ഫറവോന്റെ അടുത്ത് ചെന്ന് അവരോട്, ഈ ജനതയെ അവരെ രക്ഷ കൊടുക്കണം, അവർക്ക് രക്ഷിക്കണം, അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും 10 മഹാമാരികളുണ്ടായി. എന്നിട്ടും വിടാതായപ്പോൾ ഈ മഹാമാരികളുടെ അവസാനത്തിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞതനുസരിച്ച് നീസാം മാസത്തിലെ അവരോട് പറഞ്ഞു, നിങ്ങൾ കറയില്ലാത്ത കുഞ്ഞാടിനെ തെരഞ്ഞെടുത്ത് അതിൻ്റെ രക്തം കട്ടിളപ്പടിയിന്മേൽ തളിക്കണം. സംഹാരദൂതൻ കടന്നുപോകും. ഈ രക്തം കാണുന്ന കട്ടിളപ്പടിയിൽ കാണുന്ന ഭവനങ്ങളെല്ലാം സംരക്ഷിതരാകും. അതിനാൽ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകലെന്നാണ്. സംഹാരദൂതൻ കടന്നുപോയി. ആ രക്തത്തിന്റെ, ഈ കറയില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം കണ്ട ആ കട്ടിളപ്പടികൾ കണ്ട ഭവനങ്ങളെല്ലാം അവിടെ സംരക്ഷിതരായി. പിന്നീട് ഈ ജനത്തെ തന്നെ ഈജിപ്തിൽ നിന്ന് ചെങ്കടലിലൂടെ മരുഭൂമിയിലൂടെ കടത്തിവിട്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എത്തിച്ച കടന്നുപോകലാണ്. ഈ
കടന്നു പോകൽ മനുഷ്യവർഗത്തെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് കടന്നു കടക്കുമ്പോൾ അവരെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവരാജ്യത്തിലേക്ക് അവസാനം സ്വർഗീയ രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ കടന്നു പോകലിന്റെ ആചരണത്തിന് കടന്നു വന്നവനാണ് ഈശോ. അതിനെക്കുറിച്ചാണ് യേശുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറയുന്നത്. ഈ മനുഷ്യൻ രക്ഷിക്കാൻ കടന്നു വന്ന ഈശോ ചെയ്തത് പെസഹായിൽ ചെയ്തതാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ഈ അവസരത്തില് ഈ പെസഹ ആചരണത്തില് പ്രത്യേകിച്ച് ആദ്യം തന്നെ രക്ഷാകര വിവരണമുണ്ടായിരുന്നു. എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് ഒരു കുട്ടിയാണ് ചോദിക്കുക ആ കാരണവരോട്, എന്താണ് നടന്നതെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ രക്ഷാകര വിവരണം അവിടെ നടത്തും. അത് കഴിയുമ്പോൾ കറിയില്ലാത്ത കുഞ്ഞാടിനെ ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 12 അധ്യായത്തില് 3-9 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് കൊല്ലുക. അത് കഴിഞ്ഞ് കരമുറുക്കി വടിപിടിച്ച് തിടുക്കത്തിലാണ് പഴയ നിയമത്തിലെ ജനത ഇസ്രായേൽ പെസ ആചരിച്ചിരുന്നത്. അന്ന് അവരോട് പറഞ്ഞു, ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ കഴിക്കണം, കാരണം നിങ്ങളെ രക്ഷയെക്കുറിച്ച് ഓർക്കണം. അങ്ങനെ ഒരു കുടുംബ ആചരണമായി നടത്തിയിരുന്ന ഈ പെസഹ, അതിന്റെ ആചരണത്തിൽ യേശു പുതിയ നിയമത്തിലെ പെസഹയായി മാറുകയാണ്, പുതിയ നിയമത്തിലെ കറിയില്ലാത്ത കുഞ്ഞാടായി മാറുകയാണ്. എന്തിനു വേണ്ടി? ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതുപോലെ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി യേശു വന്ന കറിയില്ലാത്ത കുഞ്ഞാടായിട്ടാണ് ഈ പെസഹായിൽ നാം ഓർക്കുന്നത്. രണ്ടാമത് അവിടെ നടന്നത് പാദക്ഷാളനമാണ്. ഇസ്രായേൽക്കാരുടെ ആചരണം തന്നെയാണ്, പെസഹയുടെ അവസരത്തിൽ അവർ പരസ്പരം കഴുകാറുണ്ടായിരുന്നു. പക്ഷേ യേശു പ്രത്യേകമായ രീതിയിൽ അതിനാചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു ഇന്ന് നമ്മൾ കേട്ടത്, സുവിശേഷത്തിൽ കേട്ടത്, യേശു ഗുരുവും നാഥനുമായിരിക്കെ എഴുന്നേറ്റ് മേലങ്കി മാറ്റി തുവാലിയെടുത്ത് അരയിൽ ചുറ്റി താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അത് കഴിഞ്ഞ് തുടച്ചു. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഫുൾട്ടൻ ജേഷീൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6 അധ്യായത്തില് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അതിമനോഹരമായ വിവരണവും പഠനവും യേശു നടത്തുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ വിവരണമില്ല. അത് മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കായുടെ സുവിശേഷത്തിലും കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ 11 അധ്യായത്തിലുമാണ് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് യോഹന്നാൻ സുവിശേഷകൻ വിവരിക്കുന്നത് ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ കാര്യമാണ്. അത് ദൈവശാസ്ത്രപരമായ ശ്രദ്ധാൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: യേശു എഴുന്നേറ്റു, അത് തയ്യാറെടുപ്പാണ്. മേലങ്കി മാറ്റിയത് ദൈവത്തോടുള്ള ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2 അധ്യായത്തിൽ വായിക്കുന്ന പോലെ ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അത് കഴിഞ്ഞ് ചെയ്തത് എന്താണ്? തുവാലയെടുത്തു, അതിനുവേണ്ടി തൻ്റെ മനുഷ്യാവതാരത്തിനായി ഇറങ്ങി തിരിച്ചു. അത് കഴിഞ്ഞ് അരയിൽ ചുറ്റി, അതായത് മനുഷ്യ സ്വഭാവമെടുത്തു. അത് കഴിഞ്ഞ് താലത്തിൽ വെള്ളമെടുത്തു, തൻ്റെ രക്ഷാകര കർമ്മത്തിനായി കുഞ്ഞാടിനെ പോലെ തന്നെ തന്നെ ഇതാ അപ്പവും വെള്ളവും പരിശുദ്ധാത്മാവിന് നൽകി തന്നെ തന്നെ നൽകുകയാണ്. അങ്ങനെ കഴുകുകയാണ്, തുടയ്ക്കുകയാണ്. തൻ്റെ മരണത്തെക്കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് തുടച്ചപ്പോൾ അതൊരു പുതുജീവൻ, ഉത്ഥാനത്തെ, ഉയർപ്പിനെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മാതൃക അനുകരിക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. അവിടെ സബദീപുത്രന്മാര് സ്ഥാനമാനങ്ങൾ നോക്കി യേശുവിനെ കൃത്യമായി പറയും. അതിൽ ഒരുത്തൻ തൻ്റെ ഒരു ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കാൻ, ഇന്നത്തെ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ കാണുന്നത് പോലെ ഒരുത്തൻ ഒറ്റിക്കൊടുക്കാൻ ഒരുങ്ങുകയാണ്. മറ്റു സ്ഥലങ്ങൾ പത്രോസ് മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 22 വാക്യത്തിൽ വായിക്കുന്ന പോലെ ലൗകിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വാളെടുത്ത് പ്രവർത്തിക്കാൻ നോക്കുകയാണ്. ഇവിടെയാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയുടെയും ശിഷ്യന്റെയും ചുമതല നിങ്ങൾ പരസ്പരം ശുശ്രൂഷിക്കാൻ, പാദങ്ങൾ കഴുകാൻ. അതിനു വേണ്ടിയാണ്
യേശു 12 ശിഷ്യന്മാർക്ക് ഓരോ ക്രിസ്ത്യാനിക്കും മാതൃക നൽകുന്നത്. മൂന്നാമതായിട്ട് ഈ സെഹിയോനിൽ നടന്നത്, പെസഹായിൽ നടന്നത് മന്ദാത്തും എന്ന ലത്തീൻ വാക്കാണ്. മോണ്ടി തേഴ്സ്ഡേ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആ മോണ്ടി തേഴ്സ്ഡേ ഇംഗ്ലീഷിൽ പറയുന്നതിന്റെ കാരണം ലത്തീനിൽ വരുന്ന മന്ദാത്തും എന്ന വാക്കാണ്. മന്ദാത്തും എന്ന വാക്കിന്റെ അർത്ഥം കൽപ്പന എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, അതുകൊണ്ടാണ് മോണ്ടി തേഴ്സ്ഡേ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തന്നതിന്റെ ഓർമ്മയാണ് പെസഹ. എന്താണ് അത് പറഞ്ഞതെന്നാണ്? യോഹന്നാൻ സുവിശേഷത്തിലെ 13 അധ്യായത്തിലെ 34-35 വാക്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് 15 അധ്യായത്തിൽ വീണ്ടും 13 വാക്യത്തിൽ ആവർത്തിക്കുകയാണ്. അങ്ങനെ യേശു ഈ പെസഹയിലാണ് പുതിയ കൽപ്പന, പുതിയ നിയമം. നമ്മൾ ഇംഗ്ലീഷിൽ ന്യൂ ടെസ്റ്റമെന്റ് എന്നാ പറയുന്നത്. ഈ യോഹന്നാൻ സുവിശേഷം 13 മുതലുള്ള അധ്യായങ്ങളാണ് യേശു തന്റെ ചാവരുൾ, ന്യൂ ടെസ്റ്റമെന്റ്, മരണപത്രം നൽകിയത്. അതാണ് കർത്താവിന്റെ വചനം. അതുകൊണ്ട് പെസഹായിന്റെ ദിവസമാണ് ഔദ്യോഗികമായി യേശു തന്റെ ദൈവവചനം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ കൽപ്പനയെ കുറിച്ച് പറയുന്നത്. ആ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ കൽപ്പന നിങ്ങൾക്ക് പുതിയ ഉടമ്പടിയാണ്. ഏത് കാര്യത്തിന് രക്ഷിക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിൽ സീല് വയ്ക്കും, അതിൽ ഒപ്പുവെക്കും. യേശു അത് പുതിയ ഉടമ്പടി. എങ്ങനെയാണ്? എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാ. നമ്മൾ സീൽ വെക്കുമ്പോൾ പഴയ നിയമത്തിലെ ഉടമ്പടിയായിരുന്ന കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തത്തിലാണ് എങ്കിൽ പുതിയ നിയമത്തിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള പുതിയ കൽപ്പനയും പുതിയ ഉടമ്പടിയും നൽകുന്നത് തന്റെ തന്നെ രക്തത്തിലാണ്. അതുകൊണ്ടാണ് ഈ പെസഹായ ഈ ആചരണത്തെ പുതിയ നിയമം, മന്ദാത്തും മോണ്ടി തേഴ്സ്ഡേ എന്നും, അതുപോലെ തന്നെ പുതിയ ഉടമ്പടി ന്യൂ ടെസ്റ്റമെന്റ് ചാവരിൽ എന്നും, ഒപ്പം തന്നെ ഇതൊരു ഉടമ്പടിയാണ് കവനന്റ് എന്നും പറയുന്നത്. അതാണ് പെസഹ വ്യാഴാഴ്ച പുതിയ ഉടമ്പടിയായി പറഞ്ഞത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 31-31 പറഞ്ഞു, ഞാൻ നിങ്ങളുമായി ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കും. കാരണം പഴയ നിയമത്തില് ജെറമിയ പുറപ്പാട് പുസ്തകത്തിൽ 19 5-6 വാക്യങ്ങൾ പറഞ്ഞു, ഞാനും നിങ്ങളുമായി ഇസ്രായേൽ ജനതയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ അർത്ഥം ഇതാണ്, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. എന്നിട്ട് അതേ ഇസ്രായേൽ ജനത പാപം ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ചപ്പോഴാണ് ജെറമിയ പ്രവാചകൻ പറയുന്നത്, ഈ നിങ്ങളുമായിട്ടുള്ള ഉടമ്പടിന് നിലനിൽക്കുകയില്ല, ഞാൻ നിങ്ങളുമായി ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയ പുതിയ ഉടമ്പടിയാണ് യേശുവിന്റെ രക്തത്തിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ, ഈ പാത്രത്തിൽ നിന്നും പാനം ചെയ്താൽ, ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ, അതുവഴി നിങ്ങൾ നിത്യം ജീവിക്കുമെന്ന യേശുവിന്റെ പുതിയ ഉടമ്പടി. അത് പൂർത്തീകരിച്ചത് കാൽവരിയിലാണെന്ന് നമുക്കറിയാം. ഇത് തന്നെയാണ് പിന്നീട് നടന്നതാണ്. യേശു പാദങ്ങൾ കഴുകിയതിന് ശേഷം യേശു ചെയ്തതാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം ആഗ്രഹിച്ച് പിറ്റേ ദിവസം രക്തത്തിൽ കുഞ്ഞാടിന്റെ ബലി പോലെയാണെങ്കിൽ അതിന് തലേ ദിവസം മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അപ്പവും ഈഞ്ഞുവെടുത്ത് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ടുള്ള കർമ്മം നടത്തി. യേശു എന്തിനായി വന്നുവോ അത് കാൽവരിയിലെ ബലിയോടുകൂടി ഉത്ഥാനത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല. മത്തായി സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അങ്ങനെ യുഗാന്ത്യം വരെ യേശു കൊണ്ടുവന്ന രക്ഷ നമുക്ക് അനുഭവവേദ്യമാകാൻ, യാഥാർത്ഥ്യവൽക്കരിക്കാൻ യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച് ഒരുങ്ങി പഠിപ്പിച്ചത് കൂദാശയാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. അതിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ 6 അധ്യായത്തില് യേശു 3 അത്ഭുതങ്ങൾ ചെയ്ത് 5 കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി, വെള്ളത്തിന് മീത നടന്നു. ഇതെല്ലാം നടത്തിയതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചപ്പോൾ പഴയ നിയമത്തില് മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവരൊക്കെ മരിച്ചു എന്നാൽ ഞാൻ നൽകുന്ന അപ്പം, 51 വാക്യങ്ങൾ മുതൽ ഞാൻ നൽകുന്ന അപ്പം അത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതാണ്. യേശുവിന്റെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അതിമനോഹരമായ പഠനമാണ് യോഹന്നാന്റെ സുവിശേഷം 6. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു പേർക്ക് സംശയമായി. 5 കൊണ്ട് അയാൾ തീറ്റിപ്പോറ്റി കഴിഞ്ഞപ്പോൾ അവരൊക്കെ രാജാവാക്കാൻ നോക്കി.
കൂടെ നടന്നു. പക്ഷെ ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന പുതിയ ഉടമ്പടിയാണ്, ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കുമെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ പഠിപ്പിച്ചപ്പോഴ് യോഹന്നാൻ 6:60 വായിക്കുന്നത് പോലെ കുറച്ചുപേര് സംശയിച്ചു, പിറുപിറുത്തു. പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോ ഇപ്പോഴത്തെ യുവജനങ്ങളോട് ചോദിക്കുക, ഇതില് കർത്താവുണ്ടാ? ഈ അപ്പത്തിൽ കർത്താവുണ്ടാ? ഈ പാനപാത്രത്തിൽ യേശുവിന്റെ രക്തമാണോ? സംശയിക്കുന്നൊരൊത്തിരി പേര്. ഈ കോവിഡ് കാലത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം അപമാനിക്കാൻ ശ്രമിച്ചത് പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. ഇന്ന് കത്തോലിക്കരെ കളിയാക്കാൻ നോക്കുന്നത് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 60-ാമത്തെ വാക്യത്തിൽ പിറുപിറുത്തു യേശു പറഞ്ഞു. 61-ാമത്തെ വാക്യത്തിൽ അവിടുത്തെ വചനം ആത്മാവും ജീവനുമാണ്. 66-ാമത്തെ വാക്യമായപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:66 വാക്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? കുറെ പേര് ഉപേക്ഷിച്ചു പോയി. പരിശുദ്ധ കുർബാനയെ കുറിച്ച് യേശു പഠിപ്പിച്ചപ്പോഴും കുറെ പേര് ഉപേക്ഷിച്ചു പോയി. 67-ാമത്തെ വാക്യത്തിൽ പിന്നീട് ഒരിക്കലും അവർ കൂടെ നടന്നില്ലെന്നാ പറയുന്നത്. അപ്പോൾ 67-ാമത്തെ വാക്യത്തിൽ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കുക. പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഇന്ന് നമുക്കിത് കഴിഞ്ഞ് ആരാധനയുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാന ആരാധിക്കാൻ പോവുകയാണ് ഇന്ന് ദിവസം മുഴുവൻ. യേശു ചോദിക്കുന്നുണ്ട്, എന്താ ശിഷ്യന്മാർ, ഈ 12 പേരോട് ചോദിച്ചതാ, എന്താ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുമോ? പൊയ്ക്കോ? യേശു സത്യമായും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പൊയ്ക്കോ? അവിടെയാണ് 68-ാമത്തെ വാക്യത്തിൽ പത്രോസ്ലീഹ സഭയുടെ വിശ്വാസം ഉറപ്പിച്ച് പറയുന്ന, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ മറ്റാരുടെ അടുക്കലും പോകില്ല. ഇന്ന് ഈ പള്ളിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ ക്രൈസ്തവനോടും ക്രൈസ്തവനും പത്രോസിനോട് ചേർന്ന് പറയാമോ, ഇനി മുതൽ ഞങ്ങൾ ഒരിക്കലും മറ്റാരുടെ അടുക്കലും പോകില്ല. പത്രോസ് പറഞ്ഞു, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഓൺലൈനായിട്ട് കാണുന്നവരോട് പറയുകയാണ്, ഇന്ന് പെസഹ വ്യാഴാഴ്ച പത്രോസിനോട് ചേർന്ന് ഈ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാൻ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ കുർബാൻ ഇവിടെ ഇപ്പോൾ ഉയർത്തപ്പെടുന്ന ഈ അപ്പത്തിൽ യേശു സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയലാണ് ഈ പെസഹായിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അത് പൂർത്തിയാകുന്നത് പിറ്റേ ദിവസം കാൽവരിയിലെ ബലിയിലാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതി 1:11-11 പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഈ പരിശുദ്ധ കുർബാന സത്യമായി യേശുവിന്റെ ദൈവ ശരീര രക്തങ്ങളാണെങ്കിൽ യോഗ്യതയോടെ വേണം നമ്മൾ അത് സ്വീകരിക്കാൻ. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇത് പ്രധാനമായിട്ടും 9 കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആചരിക്കുന്നത്. ഒന്ന്, അത് ഓർമ്മയാചരണമാണ്, അനംനേസിസ്. ലൂക്ക 22:19 പറഞ്ഞു, ഇതെന്റെ ഓർമ്മയ്ക്കായി ലോകാവസാനം വരെ ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ കുർബാനയിൽ എന്തൊക്കെ ഓർമ്മിക്കുന്നത്? യേശുവിന്റെ ജനനത്തിന്റെ, യേശുവിന്റെ മനുഷ്യാവതാര പരസ്യ ജീവിതത്തിന്റെ, അതായത് വചനപ്രഘോഷണത്തിന്റെ പുതിയ കൽപ്പന, വന്ദാത്തും പുതിയ കൽപ്പന നൽകിയതിലൂടെ, രണ്ടാമതായിട്ട് അതുപോലെ തന്നെ യേശു പറഞ്ഞതുപോലെ ഇതെന്റെ പീഡാനുഭവത്തിന്റെ, കുർബാനയില് പീഡാസഹനത്തിന്റെ, മരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ, അത് സഭയുടെ ഉറവിടും ഉച്ചിയുമായി സഭയുടെ ആരംഭത്തിന്റെ, അതിന്റെ ഓർമ്മയാചരണമാണ് ഇത്. അതുകൊണ്ടാണ് ഇത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, ഇതൊരു സ്മാരകമാണ് എന്ന് കൃത്യമായി യേശുവിന്റെ ഏറ്റവും വലിയ സ്മാരകം പരിശുദ്ധ കുർബാനയാണ് എന്ന് പറയുന്നത്. ഇത് രണ്ടാമതായിട്ട് ഇതൊരു യേശു പറയുന്ന, യേശു എന്താണ് ചെയ്ത പെസഹയിൽ? കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് യൂക്കറിസ്റ്റ്,
നന്ദി പ്രകാശനം. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നമ്മൾ, ഈ ആരാധനയ്ക്കായിരിക്കുന്ന നമ്മൾ, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയലാണ് ഏറ്റവും വലിയ നന്ദി പ്രകാശനമാണ് പരിശുദ്ധ കുർബാന. മൂന്നാമതായിട്ട് പരിശുദ്ധ കുർബാന, കുർബാന എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. ഇത് സമർപ്പിക്കുകയാണ്. നമ്മൾ എല്ലാം തൈലാർദ്ധ ഷർദാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ദേവീശാസ്ത്രം പറഞ്ഞതാണ്. എന്താണ് പരിശുദ്ധ കുർബാന? അത് അപ്പവും വീഞ്ഞുമാണ്. അത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ സമർപ്പണമാണ്. അത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഈ ലോകത്തിന്റെ മുഴുവൻ സമർപ്പണമാണ്. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ സമർപ്പണമാണ്. അത് ക്രൈസ്തവ സഭയുടെ മുഴുവൻ സമർപ്പണമാണ്. അത് ഒരു വിശ്വാസ സമൂഹത്തിന്റെ, ഇവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പണമാണ്. അത് ഓരോ വ്യക്തിയുടെയും സമർപ്പണമാണ്. പക്ഷെ ഈ സമർപ്പണം, കുർബാന അർത്ഥപൂർണമാകുന്നത് യേശു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പിതാവിനെ അർപ്പിക്കുന്ന, അത് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന എന്നാണ്, യേശുവിനോട് ചേർന്ന് പിതാവിന് രക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. നമ്മുടെ കാഴ്ച വസ്തുക്കളാ. യേശു അത് സ്വീകരിച്ച് സ്വന്തം ശരീരം രക്തമാക്കി, എന്നിട്ട് കുഞ്ഞാടിനെ പോലെ പിതാവിനെ അർപ്പിച്ച് പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ബലി എന്ന് പറയുന്നത്, സാക്രിഫൈസ്. കുഞ്ഞാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ബലി, അത് തന്നെയാണ് കാൽവരിയിലെ കുഞ്ഞാടിന്റെ രക്തബലി. ഇത് രണ്ടും കൂടി ബലിയാണ്. പക്ഷേ ഞാനും നിങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറില്ലെങ്കിൽ, ബലി ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ, മത്തായി 16:24 വായിക്കുന്ന പോലെ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് അനുഗമിക്കാൻ തയ്യാറില്ലെങ്കിൽ കുർബാന കുർബാനയാകില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ബലിയാണ്. വൈദികൻ അവിടെ പ്രതിനിധിയായി, ജനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇത് യേശുവിന്റെ ബലിയാകുമ്പോഴാണ് അത് പൂർണ്ണമാകുക. ഞാൻ ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു, യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നു, എന്നിട്ട് ഈ അപ്പമെടുത്ത് വാഴ്ത്തി വിവേച്ച് ദൈവത്തിന് ബലി അർപ്പിക്കുകയാണ്. മനുഷ്യരെ രക്ഷിക്കാനുള്ള പാപപരിഹാര ബലി. അത് കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ ബലിയെടുത്ത് അപ്പമെടുത്ത് ഉയർത്തുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന, അപ്പം ഉയർത്തുമ്പോൾ ഇതെന്റെ ശരീരമാണ്, ഇത് രക്തമാണെന്ന് പറഞ്ഞ് യേശുവിന്റെ ശരീര രക്തങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞിട്ട് അത് ഉയർത്തുമ്പോൾ പരിശുദ്ധ ത്രീത്വത്തിനുള്ള മനോഹരമായ പ്രാർത്ഥന അവിടെയുണ്ട്. ഇത് ആരാധനയാണ്. ലോകത്തിലുണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയുടെ ആരാധന കഴിഞ്ഞു കഴിയുമ്പോൾ പിതാവായ ദൈവം എന്താ ചെയ്യുന്നത്? തൻ്റെ കരുണ മുഴുവൻ തിരിച്ച് നമുക്ക് തരികയാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യവും സ്നേഹവും യേശു തന്നെയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. യേശുവിനെ തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യമായി, ആരാധനയിലെ ദിവ്യകാരുണ്യമായി നമുക്ക് തിരിച്ചു തരിക. അതുകൊണ്ടാണ് കുർബാന വിരുന്നാണെന്ന് പറയുന്നത്. ഒടുവിൽ തത്താഴവേളയിൽ യേശു തനിക്ക് നമ്മെ തന്നെ വിഭജിച്ച് പങ്കുവെച്ച് തരുന്ന വിരുന്ന്. പക്ഷെ പിതാവാണ് തരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം ശരീരരക്തങ്ങൾ പൂർണ്ണമായി യേശുവിൻ്റെതാക്കി മാറ്റി ഇത് നമുക്ക് വിരുന്നായി തിരിച്ചു തരികയാണ്. ഈ സ്വർഗീയ വിരുന്നിന് മുന്നാസ്വാദനമായി നമ്മുടെ ലക്ഷ്യം ഒരു ദിവസം സ്വർഗത്തിൽ ഈ വിരുന്ന് അനുഭവിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇത് അവസാനം ഇത് ഒരു കൂട്ടായ്മയായി. പരിശുദ്ധ കുർബാന കൂട്ടായ്മയാണ്. യേശുവും നമ്മളും ഒന്നായി തീരില്. നമ്മൾ ഈ മാമോദിസയിൽ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ തിരുരക്തം തിരിശരീരം തിരുരക്തത്തിൽ മുക്കി കുഞ്ഞിനെ തൊടുന്നു പറഞ്ഞാൽ പ്രവേശക കൂതാശകളെ കൂതാശകളാകുന്ന ആ കുഞ്ഞ് യേശുവുമായി ഒന്നായി തീരുമ്പോഴാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിലെ ഇടവകയുടെ ഇടവക എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രബിന്ദു ഈ അൾത്താരയാണ്. പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളും ശരിക്കും ഈ കൂട്ടായ്മയില്ല. ഹോളി കമ്മ്യൂണിയൻ എന്ന വാക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ യേശുവുമായി ഒന്നാകണം, ഹോളി കമ്മ്യൂണിയൻ ആകണം. അപ്പോൾ മാത്രമേ സഭ സഭയായി തീരൂ എന്നുള്ള ബോധ്യമുണ്ടാകണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ കുർബാനയുടെ അവസാനത്തിൽ ഹോളി മാസ് ആകുകയാണ്. ഹോളി മാസ് എന്ന വാക്കിന്റെ അർത്ഥം സാങ്ത മിസ്സ, ഐക്യപ്പെടല്, ശക്തി സംഭരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഓരോ കുർബാന കഴിയുമ്പോഴും ഹോളി മാസ് ആകണം, നമ്മൾ ഇറങ്ങിത്തിരിക്കണം. എന്തിന്? യേശുവിന് വേണ്ടി വചനം പ്രഘോഷിക്കാൻ, അനുദമിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കലാണ് ശക്തി സംഭരിച്ച്. അതിനുവേണ്ടി യേശുവിന്റെ സഭാ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. വചനപ്രഘോഷണത്തിന്, കൂതാശ പരിഹരണത്തിന്, പരസ്നേഹ പ്രവർത്തനത്തിന്, കാലുകഴുകലിന്, അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ ഹോളി മാസ് ആകലാണ്
അതിൻ്റെ അവസാനം നമ്മൾ ചെയ്യേണ്ടത് മുദ്ര വെച്ച് നമ്മളെ അയക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വളരെ അർത്ഥവത്തായി തിരുക്കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഇന്ന് നമുക്ക് വലിയ സന്തോഷമുണ്ട്. തൃശ്ശൂർ അതിരൂപതയിലെ 12 അച്ഛന്മാരുടെ കാലുകളാണ് കഴുകുന്നത്, 12 ശിഷ്യന്മാരുടെ മാതൃകയിൽ. ഇന്ന് സഭയിലെ ആണ്ടുവട്ടത്തിൽ 5 പ്രാവശ്യമാണ് നെസ്തോറിന്റെ കൂതാശക്രമം ചൊല്ലേണ്ടത്. ഇന്ന് പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ ത്രിത്വാത്മകമായ മനോഹരമായ പ്രാർത്ഥനകൾ അടങ്ങുന്ന നെസ്തോറിന്റെ കൂതാശക്രമമാണ് നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്നത്. ഈ അവസരത്തിൽ വളരെ അനുഗ്രഹദായകമാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഈ വിഷയങ്ങൾ ധ്യാനിച്ചുകൊണ്ട് തന്നെ സെഹിയോനിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തന്നെ അപ്പസ്തോല പ്രവർത്തനം 1:14 വായിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോയെ ധ്യാനിച്ച് അവിടുത്തെ സ്നേഹത്തിന്റെ കൽപ്പന പാലിച്ച് ശുശ്രൂഷയുടെ കാലുകഴുകൽ ഓർത്ത് ഇത് നിങ്ങൾക്ക് രക്ഷയുടെ അടയാളമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും നാളെ അതിന്റെ പൂർത്തീകരണമായി ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് ഒരുങ്ങാനും സാധിക്കട്ടെ. നമുക്കൊരു നിമിഷ സമയം ഒന്ന് യേശുവിനെ ആരാധി കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശു സെഹിയോനിൽ ചെയ്തത് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച, രക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ സത്യമായും യേശു എഴുന്നള്ളിയിരിക്കുന്നു എന്ന് നമുക്ക് ഉള്ളുകൊണ്ട് ഒന്ന് വിശ്വസിച്ച് ഏറ്റുപറയാം. സാധിക്കുന്ന എല്ലാ ദിവസവും രക്ഷയുടെ സ്നേഹത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ശക്തി സംഭരിക്കുന്ന നമ്മളെല്ലാവരും ഇറങ്ങിത്തിരിക്കേണ്ടത് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാനാണ്, വചനപ്രഘോഷണത്തിനാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത് മറ്റുള്ളവരെ സഹായിക്കാൻ, ശുശ്രൂഷയുടെ പാദങ്ങൾ കഴുകുന്ന മാതൃക കാണിക്കാനാണ്. നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടത് കുരിശില്ലാതെ കിരീടമില്ല, ദുഃഖവെള്ളിയില്ലാതെ ഉയർപ്പ് ഞായറില്ല. അതുകൊണ്ട് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ ഓർമ്മയാചരണമായ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ ശക്തി സംഭരിക്കുന്ന ദിവ്യ ഔഷധമാണ് പരിശുദ്ധ കുർബാന എന്ന് ബോധ്യപ്പെടലാണ്. പത്രോ ശ്ലീഹായെ പോലെ ഞങ്ങൾക്ക് വേറെ ആരുടെ അടുത്തേക്കും പോകാനില്ല, യേശുവിൽ മാത്രമാണെന്ന് വിശ്വസിച്ച് ആ യേശുവിനെ ആരാധിക്കുകയും യേശുവിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് കർത്താവേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കണമേ എന്ന് പറഞ്ഞ് ആ യേശുവിനെ ആരാധിച്ച് യേശുവിനെ യോഗ്യതയോടെ കുർബാന സ്വീകരണം നടത്താൻ, ഹോളി കമ്മ്യൂണിയൻ ആകാൻ നമുക്ക് പരിശ്രമിക്കാം. അതുവഴി ശക്തി സംഭരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ പ്രവർത്തന മേഖലകളിലേക്ക് മാതൃകയോടെ യഥാർത്ഥ ക്രൈസ്തവരായി ഇറങ്ങിത്തിരിക്കാൻ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈ 12 വൈദികരെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കാരണം പൗരോഹിത്യ സ്ഥാപനം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ദിവസമാണ് പെസഹ. എല്ലാ വൈദികർക്കും വേണ്ടി യേശു പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണെങ്കിൽ അവരുടെ മേൽ ഞാൻ എൻ്റെ പിതാവ് അയച്ചു പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ആ പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ദിവസമാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്ന എല്ലാ വൈദികരെയും വൈദികാർത്ഥികളെയും ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. പെസഹ വ്യാഴാഴ്ചയിലത്തെ പിരിവ് കവർ കളക്ഷൻ നമ്മൾ വൈദിക പരിശീലനത്തിനാണ് കൊടുക്കുന്നത്, നമുക്കറിയാം. നമുക്ക് ഓർക്കുന്ന എല്ലാ വൈദികരെയും നല്ല ദൈവികളി, വൈദിക സമർപ്പിത ദൈവികളി ഉണ്ടാകാനും നമുക്കൊരു നിമിഷ സമയം പ്രത്യേകം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഇന്നത്തെ തിരുക്കർമ്മം അനുഗ്രഹദായകമാകാൻ പ്രത്യേകം നിശബ്ദതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.